ഇനി രണ്ടാം സ്കന്ധത്തിലെ രണ്ടാം അധ്യായം ദ്വിതീയോധ്യായ ശ്രീശുക ഉവാച. ശ്രീശുകൻ പറഞ്ഞു, പണ്ട് ബ്രഹ്മാവ് ഇങ്ങനെയുള്ള ധാരണയാൽ സന്തുഷ്ടനായി. എങ്ങനെയുള്ള ധാരണയാൽ? നേരത്തെ നമ്മൾ കേട്ട സ്ഥൂല ധാരണയാൽ. ധാരണയാൽ സന്തുഷ്ടനായി ഹരിയിൽ നിന്ന് പ്രളയത്തിൽ നഷ്ടപ്പെട്ട സൃഷ്ടി സംബന്ധമായ ജ്ഞാനം വീണ്ടും പ്രാപിച്ച് ഒരിക്കലും വ്യർത്ഥമാകാത്ത ജ്ഞാനത്തോടു കൂടിയവനായി പ്രളയത്തിന് മുമ്പ് എപ്രകാരമോ അപ്രകാരം ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചു. പ്രളയം വരുമ്പം എല്ലാം ഒന്നായിത്തീരും. അത് കഴിഞ്ഞ് വീണ്ടും സൃഷ്ടി തുടങ്ങുമ്പോൾ പലതും ഉണ്ടാകും, അതിൻ്റെ ഭാഗമായിട്ട് ബ്രഹ്മാവ് ഉണ്ടാകും. അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടി രഹസ്യം ഈ നേരത്തെ പറഞ്ഞ സ്ഥൂല ധ്യാനത്താൽ ഹരിയിൽ നിന്ന് വീണ്ടെടുത്തു. ആ സൃഷ്ടിയുടെ രഹസ്യം പ്രളയത്തിന് മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, അതേപോലെ ഹരിയുടെ അനുഗ്രഹം കൊണ്ട് അതിനെ വീണ്ടെടുത്ത് ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചു. അർത്ഥശൂന്യങ്ങളായ സ്വർഗാദിനാമങ്ങൾ കൊണ്ട് മോഹിതയായ ബുദ്ധി അതാതു വസ്തുക്കളെ ആശ്രയിക്കുന്നു എന്നതാണ് കർമ്മകാണ്ഡങ്ങളുടെ രീതി. അല്പമായതിൻ്റെ പുറകെയാണ് ബുദ്ധി സദാ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ബുദ്ധിയെ ഭ്രമിപ്പിക്കും. പല പ്രവൃത്തികളും പലരും ചെയ്യുന്നത് പരിമിതമായ ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പരിമിതമായ പ്രവൃത്തി കൊണ്ട് കിട്ടുന്ന പരിമിതമായ ഫലപ്രാപ്തിയിൽ ആസക്തരായി പലതിൻ്റെയും പുറകെ പലരും ഓടിക്കൊണ്ടിരിക്കുന്നു. മായാമയമായ മാർഗത്തിൽ ഇത് സുഖമാണെന്ന് മോഹിച്ച് സ്വപ്നാടകനെ പോലെ അവിടെ ഭ്രമിച്ച് ഒരിക്കലും വാസ്തവ സുഖം പ്രാപിക്കുന്നില്ല. ഈ അല്പമായതിൻ്റെ പുറകെ പ്രയത്നിച്ചു പോയി അത് ലഭിച്ചാലും വാസ്തവത്തിൽ സുഖം ലഭിക്കുന്നില്ല. നമ്മുടെ ഒരു ധാരണയാണ് ഈ പലതിൽ ചിലത് അല്ലെങ്കിൽ എല്ലാം നമുക്ക് സ്വന്തമായി ലഭിക്കുകയാണെങ്കിൽ ശാശ്വതമായ സന്തോഷമുണ്ടാകും എന്നുള്ളത് നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ്. അപ്പം ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പലതിൻ്റെയും പുറകെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് കിട്ടിയാൽ സുഖമുണ്ടാവും, ഇത് കിട്ടിയാൽ സുഖമുണ്ടാവും, അതില്ലാതായാൽ സുഖമുണ്ടാകും, ഇതില്ലാതായാൽ സുഖമുണ്ടാകും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പ്രയത്നിക്കുകയാണ്. എന്നിട്ടോ, നമ്മൾ എന്താഗ്രഹിച്ചാണോ പ്രയത്നിച്ചത് ആ ആഗ്രഹം സഫലമായാലോ നമുക്കൊട്ട് സുഖവും ഇല്ല. അപ്പോൾ വാസ്തവത്തിലുള്ള സുഖം എന്ന് പറയുന്നത് പരമമായതിൻ്റെ സുഖമാണ്, അനൽപമായ അപരിമിതമായ സുഖമാണ്. അതിനെ തേടാതെ ഈ അല്പമായതിൻ്റെ പുറകെ ഭ്രമിച്ച് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം മായാശക്തിയാണ്. ഏകമായതിനെ അനേകമായി, അപരിമിതമായതിനെ പരിമിതപ്പെടുത്തി നിർത്തുന്ന ആ മായാശക്തി, അളന്ന് തിട്ടപ്പെടുത്തുന്ന ശക്തി. അതിനാൽ വിവേകി മിഥ്യാർത്ഥങ്ങളായ ഭോഗവസ്തുക്കളിൽ ദേഹധാരണത്തിനാവശ്യമായതു മാത്രം സ്വീകരിക്കുന്നവനാകണം. അപ്പോൾ വിവേകിയായ ഒരു മനുഷ്യൻ ഈ അല്പമായതിൻ്റെ പുറകെ പോകുന്നത് കൊണ്ട് വാസ്തവ സുഖമുണ്ടാവുകയില്ല എന്ന് തിരിച്ചറിയുന്നവൻ ആരോ അവൻ വിവേകി. അങ്ങനെ തിരിച്ചറിവുണ്ടാകണമെങ്കിൽ കുറച്ച് കാലം ഈ അല്പമായത് ലഭിക്കാൻ വേണ്ടി പ്രയത്നിക്കണം. അല്പമായത് ലഭിക്കാൻ വേണ്ടി പ്രയത്നിച്ചത് സഫലമായി കഴിയുമ്പോഴും സുഖം നിലനിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന വിവേകി ഈ ഭോഗവസ്തുക്കളിൽ ശരീരം നിലനിർത്താൻ ആവശ്യമായത് മാത്രം സ്വീകരിക്കണം. ശരീരത്തെ നിലനിർത്തേണ്ടത് പരമമായ പദപ്രാപ്തിക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് ശരീരത്തെ അവഗണിക്കാൻ പറ്റില്ല. ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായത് എന്തായാലും സ്വീകരിക്കണം. അതിലും അനാസക്തനും ഇത് ദുഃഖരൂപമെന്ന് ഉറപ്പുള്ളവനും ആകണം. ഈ ശരീരത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ളതിൽ അനാസക്തനായിരിക്കണം. ആസക്തി, മമത്വം, അത് ദുഃഖകാരണമാണ്. എന്തിനോടായാലും അത് ദുഃഖകാരണമാണ്. അതിലും അനാസക്തനും ഇത് ദുഃഖരൂപമെന്ന് ഉറപ്പുള്ളവനും ആകണം. ഈ പരിമിതമായതിനോട് ശരീരത്തെ
นิลันรตุวานอันิวาเรียมานเองกิลุมอาปาริมิตามายาตินูดอาสักติุนดายาลมามัตโตมุนดายาลอาตุดุขะการณามานเอ็นดาริชเวนไอริกนัมอาการีบุมคลาสม์กูดาเดมัจจุวิธมสิทธิคิมบอลอาดินุลลาศรัมม์วิอัตถมินนจินดิชเพรยัตนิกันตัดิลาศรีระเตนิลันรตุวานอาวัชยมายาวาวันนี้พยายามมุ่งมั่นกูด้าแต่คิดถึงนูรับปนแดงกิลอันนี้เป็นที่พยายามกันได้ไม่ใช่หรือนิสพยายามบริษัทมั่งกูด้าแต่ร่างกายธาตุนั้นที่นานิวารีมาอย่างเดลเบกิวมิงกิลอันนี้เป็นที่น้ำมันลูดเอเนอร์จีพยายามวิ่งเดย์คลายกันได้ไม่ใช่หรือเองนี่อันนั้นเดลเบกิอันนั้นสูจิปิกิอันนั้นแค่ตะกันบูมีอุลลาปอลแค่ตะเค็คิมมัตตุมคลาสเมนดินะപരമമായ അതിനെ ആഗ്രഹിക്കുന്ന ഒരാളോടാണ് ശ്രീ ശുക്രി സംസാരിക്കുന്നത് കിടക്കാൻ ഭൂമിയുള്ളപ്പോൾ കിടക്കയ്ക്കും മറ്റും ക്ലേശം എന്തിന് കൈ സ്വാധീനമായിരിക്കെ തലയിണ എന്തിന് ഭക്ഷണം സ്വീകരിക്കാൻ കൈപ്പടമുള്ളപ്പോൾ പാത്രം എന്തിന് ദിക്ക് മരവുരി ഇവയുള്ളപ്പോൾ വസ്ത്രം എന്തിന് വഴിയിൽ വീണ് കിടന്ന വസ്ത്രങ്ങൾ കിട്ടുകയില്ലേ വൃക്ഷങ്ങൾ ഫലാദികൾ ഭിക്ഷയായി കൊടുക്കില്ലേ വൃക്ഷങ്ങൾ ഫലാദികൾ ഭിക്ഷയായി കൊടുക്കില്ലേ നദികൾ വറ്റിപ്പോയോ ദാഹം ഉണ്ടെങ്കിൽ നദികളില്ലേ ഗുഹകൾ അടയ്ക്കപ്പെട്ടോ മഴയും വെയിലും മറ്റും വന്നാൽ രക്ഷപ്പെടാൻ ഗുഹകളില്ലേ ഭഗവാൻ ആശ്രിതരെ രക്ഷിക്കില്ലേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈശ്വര വിശ്വാസികൾ എന്ന് കരുതുന്നവർക്ക് പോലും വാസ്തവത്തിൽ ഒരു ആപത്ഘട്ടത്തിൽ ഭഗവാൻ രക്ഷിക്കുമെന്ന ഉറപ്പ് അത്ര കണ്ടില്ല അതാണ് ഈ ചോദ്യം ഭഗവാൻ ആശ്രിതരെ രക്ഷിക്കില്ലേ നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടോ അങ്ങനെ സംശയമില്ലെങ്കിൽ യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവത്ഗീതയിൽ അർജുനനോട് കൃഷ്ണൻ പറയുന്നുണ്ട് എന്നെ തന്നെ എന്നെപ്പറ്റി ചിന്തിച്ചിരിക്കുന്ന ഒരാളുടെ എന്നെ തന്നെ ചിന്തിച്ചിരിക്കുന്ന ഒരാളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ഭഗവാൻ ഉറപ്പ് പറയുന്നുണ്ടെങ്കിലും നമുക്കതിൽ അത്ര ഉറപ്പ് പോരാ അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് ആശ്രിതരെ ഭഗവാൻ രക്ഷിക്കില്ലേ അപ്പോൾ പിന്നെ വിവേകികൾ ധന ദുർമദാന്ധന്മാരായ പ്രഭുക്കളെ എന്തിന് സേവിക്കുന്നു ധനമുള്ളവരെ മനുഷ്യർ സേവിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കിടക്കാനും കുടിക്കാനും ഇരിക്കാനും മഴയും വെയിലും കൊള്ളാതെ നിലനിൽക്കാനും ഒക്കെ ഉള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ധനികരെ സേവിക്കുന്നത് എന്തിനാണത് എന്തിനാണ് ഈ ധന ദുർമദാന്ധന്മാരായ പ്രഭുക്കളെ സേവിക്കുന്നത് ഈശ്വരനെ അല്ലേ സേവിക്കേണ്ടത് ഈശ്വരൻ്റെ വിശ്വരൂപമായ ഈ പ്രകൃതിയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം നിലനിർത്തുന്നതിന് അനിവാര്യമായതെല്ലാം ഇല്ലേ ഈ പ്രപഞ്ചം വാസ്തവത്തിൽ അതിലെ സകല ജീവജാലങ്ങളെയും സംരക്ഷിക്കത്തക്ക വിധത്തിൽ സമ്പന്നയല്ലേ അപ്പോൾ എന്തിനാണ് ഈ നെട്ടോട്ടം ആത്മസ്വരൂപനും പ്രേമാസ്പദനും നിത്യാനന്ദമൂർത്തിയുമായ ഭഗവാൻ അവരവരുടെ ഹൃദയത്തിൽ തന്നെ നിത്യവും സന്നിധാനം ചെയ്യുന്നു ഭഗവാൻ അവരവരുടെ ഹൃദയത്തിലാണ് സാന്നിധ്യം ചെയ്തരുളുന്നത് പുറത്തെവിടെയല്ല അപ്പോൾ ഭഗവാനെ എവിടെയാണ് അന്വേഷിക്കേണ്ടത് അകത്താണ് അന്വേഷിക്കേണ്ടത് ആത്മസ്വരൂപനും പ്രേമാസ്പദനും നിത്യാനന്ദമൂർത്തിയുമായ ഭഗവാൻ അവരവരുടെ ഹൃദയത്തിൽ തന്നെ നിത്യവും സന്നിധാനം ചെയ്യുന്നു പൂജ ചെയ്യുന്ന സമയത്ത് ആവാഹിക്കുമ്പോൾ എപ്പോഴും തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആ പരമാത്മ ചൈതന്യത്തെ ആവാഹിച്ച് പുറത്തു കൊണ്ടുവന്ന് ഇരുത്തി ഉപചാരാദികൾ കൊണ്ട് സേവിക്കുന്നത് അപ്പോൾ ഇത് ഈ പൂജ നിരന്തരം ചെയ്യുമ്പം നമ്മുടെ ഉള്ളിൽ ഈശ്വരനുണ്ട് എന്ന ഒരു ഉത്തമ ബോധ്യം നമ്മളിൽ ഉടലെടുക്കും നിരന്തരമായ പൂജാദികൾ അതിനെ നിലനിർത്തുകയും ചെയ്യും ഹൃദയത്തിൽ തന്നെ നിത്യവും സന്നിധാനം ചെയ്യുന്നു നിർവൃതനായി അത് തന്നെ പരമസാരമെന്ന് കരുതി ഭഗവാനെ ഭജിക്കണം വേറെ എവിടെയും പോണ്ട തീർത്ഥാടനം നടത്തണ്ട ക്ഷേത്ര ദർശനം നടത്തണ്ട ഒന്നും ചെയ്യണ്ട ഹൃദയത്തിൽ സംവേദ്യമായിരിക്കുന്ന ഈശ്വര തത്വത്തെ
പരമസാരമെന്ന് കരുതി ഭജിക്കണം. ഭഗവത് സേവനത്താൽ സംസാരഹേതുവായ അജ്ഞാനം സ്വയം നശിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണത്. ഭഗവത് സേവനത്താൽ സംസാരഹേതുവായ അജ്ഞാനം സ്വയം നശിക്കും. അജ്ഞാനം നശിക്കാൻ വേറൊന്നും വേണ്ട, ഭഗവാനെ സേവിച്ചാൽ മതി. ആ ഭഗവാൻ എവിടെയിരിക്കുന്നത്? ഹൃദയാന്തര്യാമി സ്വരൂപനായി നിത്യാനന്ദമൂർത്തിയായി ഭഗവാൻ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു. ആ ഹൃദയവാസിയായ ഹൃദയാരവിന്ദവാസിയായ ഭഗവാനെ നിരന്തരം ഭജിക്കുന്ന ഒരാൾക്ക് സംസാരഹേതുവായ അജ്ഞാനം, അല്പമായ ജ്ഞാനം, പരിമിതമായ ജ്ഞാനം, അതാണ് ഈ പലതിനും കാരണം. ഇത് പലതുമാണെന്നും തന്നിൽ നിന്ന് വ്യതിരിക്തമാണെന്നും അവ നേടേണ്ടതിന് താൻ പരിശ്രമിക്കണം എന്നുമൊക്കെയുള്ള ധാരണ മനുഷ്യർക്കുണ്ടാകുന്നത് പൂർണ്ണമായ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ്. ആ പൂർണ്ണമായ ജ്ഞാനം ഉണ്ടാകാൻ പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ടോ ദർശനങ്ങൾ കൂലങ്കഷമായി പഠിച്ചതുകൊണ്ടോ കാര്യമില്ല. പിന്നെന്ത് വേണം? ഹൃദയവാസിയായ ഭഗവാനെ ഭജിക്കണം. എങ്ങനെയുള്ള ഭഗവാൻ? നിത്യാനന്ദ സ്വരൂപനായ ഭഗവാൻ. സംസാരമാകുന്ന വൈതരണിയിൽ പതിച്ച് കർമ്മഫലക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവലോകത്തെ ദർശിക്കുന്ന ഏതൊരു വിവേകവാനാണ് തനി മൃഗമല്ലെങ്കിൽ ഭഗവത് ചിന്ത വിട്ട് അസത്തായ വിഷയത്തെ ഗ്രഹിക്കുക? വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ശ്രീ ശുഗൻ സൂചിപ്പിക്കുന്നത്. സംസാരമാകുന്ന വൈതരണിയിൽ പതിച്ച് കർമ്മഫലക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളെ ദർശിക്കുന്ന ഏതൊരു വിവേകവാനാണ് തനി മൃഗമല്ലെങ്കിൽ ഭഗവത് ചിന്ത വിട്ട് അസത്തായ വിഷയത്തെ ഗ്രഹിക്കുക? തൻ്റെ ചുറ്റുപാടുകളെയും ശ്രദ്ധാപുരസരം നോക്കുന്ന ഒരാൾക്ക് അനിവാര്യമായി ഉണ്ടാകുന്നൊരു തിരിച്ചറിവാണ് ഈ അല്പമായതിൻ്റെ പുറകെ പോകുന്നത് കൊണ്ട് സാരമായ സുഖമുണ്ടാവുകയില്ല എന്ന്. ശ്രദ്ധാപുരസരം തൻ്റെയും തൻ്റെ ചുറ്റുപാടുകളിലുമുള്ള സകല ജീവജാലങ്ങളുടെയും ജീവിതത്തെ നിരീക്ഷണ വിധേയമാക്കുന്ന ഒരാൾക്ക് താനേ ഉണ്ടാവുന്ന ഒരു തിരിച്ചറിവാണിത്. ആ തിരിച്ചറിവ് ഉണ്ടായില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? വെറും മൃഗസദൃശനാണ് എന്നാണ് എൻ്റെ അർത്ഥം. ഒരൽപ്പം ചിന്തിക്കുന്നയാളാണ് എങ്കിൽ, തൻ്റെ മുമ്പിൽ നടക്കുന്ന സംഭവങ്ങളെ നിഷ്പക്ഷമായിട്ട് അവലോകനം ചെയ്യുന്നവനാണ് എങ്കിൽ, വിവേകിയാണ് എങ്കിൽ, സ്വജീവിതത്തെയും തൻ്റെ ചുറ്റുപാടുകളിലും ഇമ്മീഡിയറ്റ് ചുറ്റുപാടുകളിലുമുള്ള ജീവജാലങ്ങളുടെയും ജീവനെ നിരീക്ഷണ ജീവിതത്തെ ആ ജീവനെ അല്ല അതിൻ്റെ ജീവിതത്തെ നിരീക്ഷണ വിധേയമാക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ഒന്നും പുറകെ അല്ല പോകേണ്ടത്, പിന്നെയോ പരമമായതിൻ്റെ പുറകെയാണ് പോകേണ്ടത്. ചിലർ തങ്ങളുടെ ഹൃദയാന്തർഭാഗത്തുള്ള ആകാശത്തിൽ ഹൃദയപരിമാണനായി വസിക്കുന്നവനും ചതുർഭുജനും ശംഖചക്രഗദാധാരിയുമായ ഭഗവാനെ ധാരണ കൊണ്ട് സ്മരിക്കുന്നു. അപ്പോൾ ഈ അല്പമായതിൻ്റെ പുറകെ പോകുന്നതുകൊണ്ട് അല്പമായ സുഖമേ ലഭിക്കുകയുള്ളൂ. ശാശ്വതമായ സുഖം വേണമെന്നുണ്ടെങ്കിൽ ഹൃദയാന്തര്യാമീ സ്വരൂപേണ ഹൃദയാരവിന്ദത്തിൽ വസിക്കുന്ന നിത്യാനന്ദമൂർത്തിയായ ഭഗവാനെ ഭജിക്കണം എന്ന തിരിച്ചറിവുണ്ടാകുന്ന ചിലർ തങ്ങളുടെ ഹൃദയാന്തർഭാഗത്തുള്ള ആകാശത്തിൽ, ദഹരാകാശത്തിൽ ഹൃദയപരിമാണനായി ആ ഹൃദയ പ്രദേശത്ത് നിലകൊള്ളുന്നവനായി വസിക്കുന്നവനും ചതുർഭുജനും ശംഖചക്ര ഗദാധാരിയുമായ ഭഗവാനെ ധാരണ കൊണ്ട് സ്മരിക്കുന്നു. ശംഖചക്രം ഗദാപത്മം ധരിച്ചിരിക്കുന്ന ഭഗവാനെ സ്മരിക്കുന്നു. ഇവിടെ ഇത് കേൾക്കുന്ന ആൾക്കാർ വിഷ്ണു ഭക്തരല്ല എന്നുണ്ടെങ്കിൽ അവരവരുടെ ഇഷ്ടദേവതയെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. മഹർഷീശ്വരന്മാരുടെ ധ്യാനവേളകളിൽ ഉരുത്തിരിഞ്ഞു വന്ന ഈശ്വര സ്വരൂപങ്ങളെ, ഏത് ഈശ്വര സ്വരൂപങ്ങളെ ആയാലും ആരാധിക്കാൻ
സഹായിക്കുന്നതാണ് ഈ ഭാഗം. ഇവിടെ ഇത് വിഷ്ണു ഭാഗവതമായതുകൊണ്ട് വിഷ്ണുവിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമായതുകൊണ്ട് ഇവിടെ വിഷ്ണുവിനെ പറയുന്നു. ഇവിടെ ദേവിയെ ധ്യാനിക്കാം, ഇവിടെ മഹാദേവനെ ധ്യാനിക്കാം, സുബ്രഹ്മണ്യസ്വാമിയെ ധ്യാനിക്കാം, അയ്യപ്പസ്വാമിയെ ധ്യാനിക്കാം, നമ്മുടെ ഇഷ്ടദേവതകളിൽ ഏതു മൂർത്തിയെ വേണമെങ്കിലും ധ്യാനിക്കാം. ചതുർഭുജനും ശംഖചക്രഗദാധാരിയുമായ ഭഗവാനെ ധാരണ കൊണ്ട് സ്മരിക്കുന്നു. അവിടെ ഇങ്ങനെ ആ ഹൃദയാരവിന്ദത്തിൽ ഹൃദയാന്തര്യാമീ സ്വരൂപനായ ഭഗവാനെ ഹൃദയാകാശ പരിമാണനായി ഹൃദയാകാശത്തിൽ നിലകൊള്ളുന്നവനായിരിക്കുന്ന ഭഗവാനെ നാല് കൈകളോടുകൂടി ധ്യാനിക്കുന്നു. ഇനി ആ ധ്യാനം ഒന്ന് വിസ്തരിക്കുകയാണ്. പ്രസന്നമുഖനും താമരയ്ക്കൊത്ത കണ്ണുകളുള്ളവനും കദമ്പിൻ പൂവിൻ്റെ അല്ലി പോലെ പീതമായ വസ്ത്രമുടുത്തവനും മഹാരത്നങ്ങൾ പതിച്ച സ്വർണ തോൾവളയാർന്നവനും ദിവ്യരത്നമായ കിരീടം ധരിച്ചവനുമായ ഭഗവാനെ സ്മരിക്കുന്നു. നേരത്തെ സ്ഥൂലധ്യാനമാണ് പറഞ്ഞത്. ഇനി അതേ സ്ഥൂലധ്യാനം മറ്റൊരു രീതിയിൽ പറയുകയാണ്. അത്ര വിസ്തരിച്ചിട്ടല്ല, അത് വളരെ സ്ഥൂലമായ ധ്യാനം. ഇനി അതിൻ്റെ ഒരു ചെറിയ സൂക്ഷ്മതയോട് കൂടിയിട്ടുള്ള ധ്യാനത്തെയാണ് ഈ പറയണത്. പ്രസന്നമുഖനാണ് ഭഗവാൻ. പ്രസന്നമുഖരായിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്കും ഒരു പ്രസന്നത വരും. മുഖം വെറുപ്പിച്ചിരിക്കുന്ന ആളെ കാണുമ്പോൾ നമുക്കും ഒരു അസ്വസ്ഥത ഉണ്ടാവും. നമ്മളൊരു ഓഫീസിലേക്ക് കയറി ചെന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് കയറി ചെന്നു, അവിടെ ഇരിക്കുന്നവരെല്ലാം ദുർമുഖത്തോടു കൂടിയായിരിക്കുന്നത് എന്ന് വിചാരിക്കുക. നമ്മളവരുമായിട്ട് വേറെ യാതൊരു പരിചയവുമില്ല. നമ്മളവരെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. പക്ഷേ ആ ദുർമുഖത്തോടു കൂടിയവരെ കാണുമ്പം നമുക്ക് തന്നെ ഒരു അസ്വസ്ഥതയാണ്. അതേസമയം നമ്മളൊരു അപരിചിതമായ മറ്റൊരു സ്ഥലത്ത് പോയി, അവിടെ ഇരിക്കുന്നവരെല്ലാം പ്രസന്നമുഖരാണ്, അവരെ കാണുമ്പം നമുക്കൊരു സന്തോഷമാണ്. അതുകൊണ്ടാണ് ഈ പ്രസന്നമുഖത്വത്തെ ധ്യാനിക്കണം എന്ന് പറയുന്നത്. പ്രസന്നമായ മുഖത്തോടു കൂടിയവൻ, പ്രസന്നമുഖനും താമരയ്ക്കൊത്ത കണ്ണുകളുള്ളവനും, അതിമനോഹരമായ കണ്ണുകളുള്ളവൻ. നമ്മൾ ഒരാളുടെ കണ്ണിൽ നോക്കിയാണ് സംസാരിക്കുക. ആ കണ്ണുകൾ അതിമനോഹരങ്ങളാണ് എങ്കിൽ നമുക്ക് അതിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. അപ്പം നമ്മൾ ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുമ്പം ആ ആളും നമ്മളെ നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കും. ഭഗവാൻ്റെ താമര സദൃശങ്ങളായ കണ്ണുകളിലേക്ക് നമ്മൾ നോക്കുമ്പം ഭഗവാൻ നമ്മളെ നോക്കും. ഭഗവാൻ്റെ കടാക്ഷമേറ്റാൽ മതി, നമ്മൾ രക്ഷപ്പെടും. താമരയ്ക്കൊത്ത കണ്ണുകളുള്ളവനും കടമ്പിൻ പൂവിൻ്റെ കദമ്പൻ പൂവിൻ്റെ അല്ലി പോലെ പീതമായ മഞ്ഞ വസ്ത്രമുടുത്തവനും മഹാരത്നങ്ങൾ പതിച്ച തോൾവള സ്വർണത്തോൾവളയാർന്നവനും ദിവ്യരത്നമായ കിരീടം ധരിച്ചവനുമായ ഭഗവാനെ സ്മരിക്കുന്നു. മനോഹരമായിട്ടുള്ള കിരീടം, മനോഹരമായ വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുന്നു. വികസിതമായ ഹൃദയകമലത്തിൻ്റെ മധ്യത്തിലുള്ള കർണികാപ്രദേശത്ത്. ഇനി ഇതേ ധ്യാനം തന്നെ 11-ാമത്തെ സ്കന്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുക്കും. ഇതേ ധ്യാനം തന്നെ. വികസിതമായ ഹൃദയകമലത്തിൻ്റെ മധ്യത്തിലുള്ള കർണികാപ്രദേശത്ത്, ആ താമരയുടെ അകത്തുള്ള ആ കർണികൻ്റെ ആ തടിച്ച പ്രദേശം, കർണികാപ്രദേശത്ത് യോഗീശ്വരന്മാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പാദങ്ങളോട് ചേർന്നവനും മാർവിടത്തിൽ ശ്രീഭഗവതി ചേർന്നവനും കൗസ്തുഭമണിഞ്ഞവനും ഒരിക്കലും വാടാത്ത വനമാലയാൽ സുശോഭിതനുമായ ഭഗവാനെ സ്മരിക്കുന്നു. വിവേകികൾ അല്പമായതിൻ്റെ പുറകെ പോയിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് തിരിച്ചറിയുന്നവർ അവരുടെ ഹൃദയകമലത്തിനകത്ത് ധ്യാനിക്കുന്നു. അപ്പോൾ ഇവിടെ ധ്യാനിക്കേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞു. ആ ഹൃദയത്താമര നമ്മൾ നമ്മുടെ ഹൃദയമധ്യത്തിൽ രണ്ട് സ്ഥലങ്ങളുടെയും നടുക്ക് കുറച്ച് പുറകോട്ട് മാറിയുള്ള സ്ഥലം, അവിടെ കൂമ്പി നിൽക്കുന്ന ഒരു താമര. നമ്മൾ ശ്രദ്ധിക്കും തോറും അത് വികസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. അങ്ങനെ ആ താമര പൂർണ്ണമായിട്ടും വിടർന്നു കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കുള്ള സ്ഥലം, കുറച്ച് തടിച്ച് നിൽക്കുന്ന സ്ഥലം, ഉയർന്നു നിൽക്കുന്ന അല്ലികളല്ലാത്ത സ്ഥലം, അതാണ് അതിൻ്റെ കർണികാപ്രദേശം. ആ കർണികാപ്രദേശത്ത് യോഗീശ്വരന്മാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പാദങ്ങളോട് ചേർന്നവനും, നാരായണീയത്തിൽ ഭഗവാന്റെ പാദപത്മങ്ങളെ പറ്റിയിട്ട് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് സ്തുതിക്കുന്നത് യോഗികൾ ധ്യാനിക്കുന്ന പരമസ്ഥാനം എന്നാണ്.
യോഗികളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പാദങ്ങളോട് യോഗികൾ അവരുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന പദാരവിന്ദങ്ങളാണ് ഭഗവാന്റേത്. യോഗീശ്വരന്മാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പാദങ്ങളോടുകൂടിയവനും അപ്പം ആ കർണികാമധ്യത്തിൽ മനോഹരമായ പാദപത്മങ്ങൾ ആ ഭഗവാനെ പിന്നെ അങ്ങോട്ട് മഞ്ഞ പട്ടുടുത്തിരിക്കുന്നവൻ, മനോഹരങ്ങളായിട്ടുള്ള ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്നവൻ, ശംഖചക്രഗദാപത്മങ്ങൾ കൈകളിൽ ധരിച്ച് നാല് കൈകളോടുകൂടിയവൻ, മനോഹരമായ കിരീടം ചാർത്തിയവൻ, താമര അരവിന്ദാക്ഷൻ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ മാറിടത്തിലോ അദ്ദേഹത്തിൻ്റെ മാറിടത്തിൽ ശ്രീഭഗവതി ചേർന്നിരിക്കുന്നു. ഭഗവതി ഇരിക്കുകയാണ് ശ്രീഭഗവതി. അപ്പം നമ്മൾ ആ ഭഗവാനെ നോക്കുമ്പോൾ ഒക്കെ നമ്മളെ ആര് നോക്കും? ഭഗവാനോടൊപ്പം ഭഗവതിയും നോക്കും, ശ്രീഭഗവതിയും നോക്കും. ഭഗവതിയുടെ കടാക്ഷപാദമേറ്റാൽ മതി രക്ഷപ്പെടും. പണ്ട് കുചേലൻ കൊണ്ടുകൊടുത്ത അവിൽപ്പൊതിയിൽ ഒരു ഭാഗം ഭഗവാൻ കഴിച്ചു. രണ്ടാമത്തെ ഭാഗവും ഭഗവാൻ കഴിക്കാൻ പോയപ്പോൾ ലക്ഷ്മ്യാംശജയായ രുക്മിണി ഭഗവാന്റെ കയ്യിൽ പിടിച്ചു, എന്നിട്ട് പറഞ്ഞു ഇനി അതും കൂടെ കഴിച്ചാൽ ഞാൻ അവിടെ പോയി താമസിക്കേണ്ടി വരും. അപ്പം ഭഗവാൻ ആരെ നോക്കുന്നു? അവരെ ഭഗവതി നോക്കും. ഹിരണ്യകശിപുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭഗവാൻ നരസിംഹമൂർത്തിയായി വന്നപ്പോൾ ഭഗവാൻ എപ്പം വന്നാലും ഭഗവാന്റെ മാറിൽ ശ്രീഭഗവതി ഉണ്ടാവും എന്നാണ്. ഇപ്പം ഈ ശ്രീഭഗവതിയുടെ കടാക്ഷമേറ്റാൽ അയാൾ പുഷ്ടി പ്രാപിക്കും, ഐശ്വര്യം പ്രാപിക്കും. അങ്ങനെ ഹിരണ്യകശിപുവിന് ശ്രീഭഗവതിയുടെ കടാക്ഷമേറ്റാൽ അദ്ദേഹത്തെ വധിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഭഗവാൻ തൻ്റെ ഉത്തരീയം കൊണ്ട് ആ ശ്രീഭഗവതിയെ ഒന്ന് മറച്ചു എന്നാണ് ഭക്തരുടെ കഥാകഥനം. അപ്പം ആ ശ്രീ ആ ഭഗവതി മാറിടത്തിൽ നിൽക്കുന്നു. മാർവിടത്തിലെ ശ്രീഭഗവതി ചേർന്നവനും കൗസ്തുഭമണിഞ്ഞവനും ഒരു രത്നം ധരിച്ചിരിക്കുന്നു, അതിമനോഹരമായ ഒരു രത്നമണിഞ്ഞവനും കഴുത്തിൽ ആ മാറിൻ്റെ മധ്യഭാഗത്തായിട്ട് ഈ കൗസ്തുഭമണിഞ്ഞവനും ഒരിക്കലും വാടാത്ത വനമാലയാൽ സുശോഭിതനുമായ ഭഗവാനെ സ്മരിക്കുന്നു. ആര് സ്മരിക്കുന്നു? വിവേകിയായ ആൾ സ്മരിക്കുന്നു. അയാൾക്ക് വിവേകം എവിടുന്ന ഉണ്ടായത്? തൻ്റെ ചുറ്റുപാടുമുള്ള ജീവിതങ്ങളെ നിഷ്പക്ഷമായി നിരീക്ഷിച്ചപ്പോൾ ഉണ്ടായ തിരിച്ചറിവ്. അപ്പം അദ്ദേഹം ശാശ്വതമായ സുഖത്തിന് അന്വേഷിച്ചു. അപ്പം അത് ഇരിക്കുന്നിടം പൂർവികർ വെളിപ്പെടുത്തി കൊടുത്തത് അദ്ദേഹത്തിന് മനസ്സിലായി. അത് അവനവൻ്റെ ഹൃദയത്തിലകത്താണ്, ബഹിരാകാശ മധ്യത്തിലാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് നാം തേടുന്ന ആ പരമമായ സുഖം. അതിനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? അതിന് ധ്യാന വിഷയമാക്കണം. നമുക്ക് ധ്യാന വിഷയമാക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു രൂപം വേണം. അപ്പോൾ ഒരു രൂപത്തെ മഹർഷീശ്വരന്മാരുടെ ബോധമണ്ഡലത്തിൽ വെളിപ്പെട്ടു വന്ന ഒരു രൂപത്തെ ധ്യാനിക്കുന്നു. ആ ധ്യാനമാണ് നമ്മളിപ്പോൾ വിസ്തരിച്ച് കേട്ടുകൊണ്ട് ഇരിക്കുന്നത്.